പി സി ജോർജിനെതിരെ മതവിദ്വേഷത്തിന് കേസെടുക്കാൻ കാരണമായ പ്രസംഗം കോടതി നേരിട്ട് കാണാൻ പോവുകയാണ് പ്രസംഗം കോടതി മുറിയിൽ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യമൊരുക്കാൻ സൈബർ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സൗകര്യമൊരുക്കണമെന്നാണ് നിർദ്ദേശം തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് രണ്ടാണ് നിർദ്ദേശം നൽകിയത് പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിർദ്ദേശം പി സി ജോർജ് നടത്തിയ മതവിദ്വേഷ പ്രസംഗത്തിന്റെ ഡി വി ഡി പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയിരുന്നു ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസംഗം നടത്തിയതെന്നും പോലീസ് രാഷ്ട്രീയ പ്രേരിതമായാണ് കേസെടുത്തതെന്നും പി സി ജോർജിന്റെ അഭിഭാഷകനും വാദിച്ചു എന്നാൽ ജനാധിപത്യ മര്യാദകൾ പാലിക്കാത്ത വ്യക്തിയാണ് പി സി ജോർജും ജാമ്യവ്യവസ്ഥ ലംഘിച്ച് കോടതിയെപ്പോലും വെല്ലുവിളിക്കുകയാണെന്നും പ്രോസിക്യൂഷൻ എതിർത്തു വാദങ്ങൾക്കിടെയാണ് പ്രസംഗം നേരിട്ട് കാണാൻ കോടതി ഇസ്ലാമിക ഭീകരരെ പ്രീതിപ്പെടുത്താൻ പിണറായിയുടെ പോലീസ് അനന്തപുരി ഹിന്ദുമഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് കേസെടുത്തത് എന്നാണ് പി സി അനുകൂലികൾ പറയുന്നത് എന്നാൽ മറുവാദങ്ങളും ശക്തമായി ഉയർന്നു വന്നിരുന്നു ഇസ്ലാമിക ഭീകരർക്കൊപ്പം എന്ന് തെളിയിക്കുന്നതായിരുന്നു അറസ്റ്റിനെ കുറിച്ച് പിന്നീട് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളുടെ പ്രസ്താവനകളെന്ന ആക്ഷേപവുമായി നിരവധി പേരാണ് രംഗത്ത് വന്നത് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ സമാനമായി നേരിടുന്ന പ്രശ്നങ്ങൾ പങ്കുവെച്ച് പി സി ജോർജ് നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഡി ജി പിക്ക് പരാതി ലഭിച്ചിരുന്നു തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഫോർട്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പി സിയുടെ അറസ്റ്റ് അറിഞ്ഞ് ക്രൈസ്തവ സഭാ സഭാധികൃതർ അദ്ദേഹത്തിന്റെ പൂഞ്ഞാറിലെ വീട്ടിലെത്തി പിന്തുണ അറിയിച്ചിരുന്നു പി നേതാക്കളും പി സി ജോർജിന് വലിയ പിന്തുണയാണ് നൽകിയത് മതവിദ്വേഷ പ്രസംഗം നടത്തിയ കേസിൽ ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ തർക്ക ഹർജിയും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണിതെന്നാണ് പി സി ജോർജ് ഹർജിയിൽ ആരോപിച്ചത് ജാമ്യം ലഭിച്ച ശേഷം ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മാത്രമാണ് പറഞ്ഞത് ഇക്കാര്യം പ്രോസിക്യൂഷൻ തെറ്റായി ചിത്രീകരിക്കുകയാണ് കേസ് വിലപ്പെടുത്താൻ വേണ്ടി പോലീസ് നടത്തുന്ന പരാക്രമങ്ങൾ ഭാഗമാണ് എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ എന്നും പി സി ജോർജ് ഹർജിയിൽ ഏപ്രിൽ അനന്തപുരി ഹിന്ദു സമ്മേളനത്തിലെ പ്രസംഗമാണ് കേസിനാസ്പദമായ സംഭവം സംഭവത്തിൽ കേസെടുത്ത ഫോർട്ട് പോലീസ് പി സി ജോർജിന്റെ ഇരാറ്റുപേട്ടയിലെ വസതിയിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് പിന്നാലെ പി സി ജോർജിനെ അനുകൂലിച്ചുകൊണ്ടും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടും പ്രമുഖ ബിജെപി നേതാക്കൾ കേന്ദ്രമന്ത്രി വി മുരളീധരനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു അതേസമയം അറസ്റ്റ് കൃത്യമായ മറുപടി ാണ് നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ അടക്കമുള്ളവരും പല ഡിവൈഎഫ്ഐ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും അടക്കം രംഗത്ത് വന്നിരുന്നു ഏതായാലും തിങ്കളാഴ്ച വിഷയത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്